നിങ്ങളുടെ പാർട്ട് ത്രീയിൽ കണ്ട ആക്രാന്തം കൊണ്ട് എനിക്ക് പാർട്ട് ഫോർ ആയിട്ട് വേണ്ടി വന്നു. ഗൈസ് ഭയങ്കര പാടാണ് ഇതുപോലത്തെ പ്രൊഡക്ട് സ്ലാഷ് ടൂൾസ് കണ്ടുപിടിക്കാന്നുള്ളത്. ഞാനെല്ലാം ഞാൻ ആമസോണിൽ നിന്നാട്ട കണ്ടുപിടിച്ചേക്കണത്. അപ്പൊ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആമസോണിൽ നിങ്ങൾക്ക് ഇപ്പൊ മേടിക്കാൻ പറ്റിയതാണ്. അടിപൊളി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 40-80% ഓഫ് ആണ് ബ്യൂട്ടി ആയാലും ഫാഷൻ പ്രൊഡക്ട്സ് ആയാലും. അപ്പൊ ഏതായാലും അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇൻ കേസ് മേടിക്കണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. നമ്മുടെ ഈ പെട്ടിയിൽ എന്നിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ കാണിക്കണില്ല, വൺ ബൈ വൺ. സസ്പെൻസ് ഉണ്ടാവുണ്ട്, അപ്പൊ അതുകൊണ്ട് സസ്പെൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആൻഡ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് ആസ് യൂഷ്വൽ ട്രൈ ചെയ്യാൻ പോണത്. ഇതുവരെ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല എങ്ങനെയാണ് ഇത് വർക്ക് ആവണം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഗൈസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വിയർഡ് ടൂൾ ആണ് ഒരു പച്ച ഭൂതം പോലത്തെ ഈ മോന്തായിട്ടുള്ള ഈ സംഭവമായിട്ട്. ഇത് മേടിച്ചിട്ട് ഒരു മാസമായി ഞാൻ. ആക്ച്വലി എന്തും കൊണ്ടത് മേടിച്ചെന്ന് വെച്ചാൽ എന്റെ ഒരു മോന്താന്ന് പറഞ്ഞ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഇതുപോലെ അല്ല ഗൈസ്, എല്ലാം ഇങ്ങനെ വീർത്ത് എന്തോ ഒരു ജ്യൂസ് കയറ്റി വെച്ചേക്കണ പോലെ ഇരിക്കും എന്റെ മോന്ത. നിങ്ങളിൽ കുറെ പേർക്കും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത് മാറാനായിട്ട് ഞാൻ ഇത് മേടിച്ചായിരുന്ന. ഒരു മാസമായിട്ട് ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചു പോലും ഇല്ല. ഇത് ഇങ്ങനെ ഇരിക്കുകയാണ് എന്റെ കബോർഡില്. സോ ഈ ഒരു മാസ്ക് ഉണ്ട് ഈ ഒരു പാക്കറ്റില്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്നതിന് ഈ ഒരു ഐ മാസ്കും കൂടെ. സോ ഇങ്ങനെ രണ്ട് സംഭവത്തിന്റെ ഈ ഒരു സെറ്റാണ് കിട്ടണത്. അപ്പൊ ഈ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് ഹോട്ടായിട്ടും യൂസ് ചെയ്യാം, കോൾഡ് ആയിട്ടും യൂസ് ചെയ്യാം. തണുപ്പിക്കാന്ന് മാത്രമല്ല, ചിലർക്ക് ഇപ്പൊ തണുപ്പ് ശരിയാവൂല അങ്ങനത്തെ ഒരു സീൻ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഇത് ചൂടാക്കാനും കൂടെ പറ്റിയതാണ് കേട്ടോ. കണ്ട ഇവിടെ ഇങ്ങനത്തെ ഈ സംഭവമൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയില്ല കേട്ടോ ഇതുവരെ. കണ്ട ഇതിങ്ങനെ തുറന്നിട്ട് നമുക്ക് ഇങ്ങനെയാണല്ലേ, ഇങ്ങനെ നമുക്ക് തുറക്കാം എന്നിട്ട് ഇങ്ങനെ വയ്ക്കാൻ പറ്റിയതാണ് ഗൈസ്. സോ യെസ്. അപ്പൊ അതുപോലെ തന്നെ ഐ മാസ്ക് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പഫി ഐസ് ഉള്ള പ്രശ്നം അത് എനിക്കുള്ളതാണ്. രാവിലെ എണീറ്റ് ഞാൻ അതുകൊണ്ട് മേക്കപ്പ് വീഡിയോസ് മാക്സിമം ഷൂട്ടേ ചെയ്യാറില്ല. കാരണം എന്റെ കണ്ണ് നോർമൽ അല്ല ഗൈസ്. എന്തോ ഒരു ബിഗിളി രീതിയിൽ ആക്രാന്ത് എന്ന് പറയാൻ പറ്റില്ല, എന്തൊരു മത അളകിയ രൂപത്തിൽ ഇങ്ങനെയൊക്കെ എന്തോ പോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ മേക്കപ്പ് വീഡിയോസ് ഷൂട്ട് ചെയ്യാറില്ല. അപ്പൊ ആ ഒരു കേസിൽ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചും കൊണ്ട് ഈ ഒരു കൂളിംഗ് ഗ്ലാസ്. ശരിക്കും ഒരു കൂളിംഗ് ഗ്ലാസ് അല്ലേ, ശരിക്കും കൂൾ, നമുക്ക് കൂൾനെസ്, നമുക്ക് തണുപ്പ് തരുന്ന ഒരു സംഭവം അല്ലേ. അപ്പൊ ഒരു കൂളിംഗ് ഗ്ലാസ് ഓക്കെ. ഇത് രണ്ടും ഞാൻ മേടിച്ചു ഞാൻ ഫേസിന് വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഇവിടെയൊക്കെ ഒരു തരം നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവല്ലോ, നിങ്ങളുടെ മുഖത്ത് ഇതുപോലെ നീര് പിടിക്കാന്ന് തന്നെ പറയാല്ലോ. അതിനെന്തോ നീര് പിടിച്ച ഒരു മോന്ത പോലെ ഇരിക്കട്ടെ. അപ്പൊ അതിനൊന്ന് കാം ഡൗൺ ആക്കാനായിട്ടാട്ടോ മേടിച്ചത്. സോ ഞാൻ ഇത് മേടിക്കാൻ കാരണം എന്തും കൊണ്ടാന്ന് വെച്ചാൽ ഇതിനെ ചൂടുമാക്കാം തണുപ്പുമാക്കാം. കാരണം ഞാൻ പറഞ്ഞത് തണുപ്പ് കാലത്ത് ഇനിയിപ്പൊ ഇത് പിടിച്ചിട്ട് ജലദോഷം പനി വന്നു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള നീരായിരിക്കും അത് ഇരട്ടി നീരിന്റെ ആ പ്രശ്നമായിട്ട് മാറും. ആ ഒരു റിസ്ക് എടുക്കാണ്ടിരിക്കാനാട്ടോ. സോ യെസ്. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൾഡ് തെറാപ്പിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് എഴുതിയിട്ടുള്ളതാണ്, കീപ് ഫേസ് മാസ്ക് ഇൻ റെഫ്രിജറേറ്റർ ഫോർ 15-30 മിനിറ്റ്സ്, ഫ്രിഡ്ജിൽ വെക്കാൻ ഒരു 30 മിനിറ്റ് വരെ. ഇനിയിപ്പോ വോം തെറാപ്പിയാണ് വേണമെങ്കിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഈ ഒരു ഫേസ് മാസ്ക് ജസ്റ്റ് 5-10 മിനിറ്റ്സ് വോം വാട്ടർ, ആ അത് നന്നായിട്ട്. ഞാൻ മൈക്രോവേവാ കണ്ടത്. അപ്പൊ മൈക്രോവേവ് ഉള്ളവർക്ക് വേണമെങ്കിൽ 5-10 സെക്കൻഡ്സ് വെച്ചാൽ മതി. നമ്മളെ പോലത്തെ ആ ഒരു സാധനമൊന്നും ഇല്ലാത്തവർക്ക് ചൂടുവെള്ളം ആക്ച്വലി വോം വാട്ടർ ഇട്ടാ തളച്ചലത്തി കൊണ്ടിടരുത്. അപ്പൊ അതൊക്കെ ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് 5-10 മിനിറ്റ്സ് വെക്കാം. അപ്പൊ ഞാൻ വിചാരിക്കും അതിനെ തണുത്ത രീതിയിൽ യൂസ് ചെയ്യാമെന്നായിട്ട്. കാരണം എനിക്ക് അതാണ് ഒന്നും കൂടെ ഇഷ്ടം, കുറച്ച് കോൾഡ് തെറാപ്പി എനിക്ക് ഒന്നും കൂടെ ഇഷ്ടം. സോ യെസ് ഗൈസ്. ഇതിനൊന്നും ഒരു തരം പ്ലാസ്റ്റിക്കിന്റെ നാറ്റം ഉണ്ടിട്ട്, പക്ഷെ എല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ലഭ്യമാവൂലോ. ഓക്കെ ഗൈസ്, ഇപ്പോഴേ എന്റെ ശരിക്കുള്ള പേര് കിട്ടിയത്, ലുമോണി ഡോക്ടർ മാർക്സ് വായിക്കാൻ കിട്ടണില്ല. അതിന്റെ അലോവേറ ജെൽ ഫേസ് മാസ്ക് ആണെന്ന് പറയണെന്നിട്ട്. സോ യെസ് ഗൈസ്. അപ്പൊ ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് കേൾക്കണോ, ജസ്റ്റ് 215 രൂപയേ ഉള്ളൂ കേട്ടോ, ഇതും ഇതും കൂടെ ആയിട്ട് നമുക്ക്. അപ്പൊ നമുക്ക് നോക്കി എത്രമാത്രം പുറത്തിട്ടാണെന്ന്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു 10-15 മിനിറ്റ്സ് അല്ലെങ്കിൽ 15-30 മിനിറ്റ്സ് വരെ നമുക്ക് ഇതിനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം, റെഫ്രിജറേറ്ററിൽ വെച്ചാൽ മതില്ലേ, ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഞാൻ വേഗം പോയി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്. അപ്പൊ നമ്മുടെ ആ മാസ്ക് ഫ്രിഡ്ജിൽ ഇരിക്കണ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് മാസ്ക് യൂസ് ചെയ്ത, കാരണം സെക്കൻഡ് പ്രൊഡക്ട് നമ്മുടെ ഒരു മാസ്ക് ആണ് കേട്ടോ. സോ അതാണ് ഈ ഒരു ബബിൾ മാസ്ക്. സോ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി ഗൈസ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഷീറ്റ് മാസ്ക് പോലെ തന്നെ ഇരിക്കും, പക്ഷേ വേറൊരു രീതിയിലാണ് ഇതിന്റെ യൂസ്. അപ്പൊ ഇതാണ് മിസ് ക്ലെയറിന്റെ ചാർക്കോൾ ഓട്ടോ ബബിൾ പ്യൂരിഫൈയിങ് മാസ്ക് കേട്ടോ. ഇതിനെ കാണുമ്പോൾ പക്ഷേ നമുക്ക് പേടിയാവും. നമ്മൾ ഇനി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ രൂപം എങ്ങനെയാവുന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഫേസിനായിട്ട് അതിനെ ക്ലീൻ ചെയ്യണം, എന്നിട്ട് പാഡ് ഡ്രൈ ചെയ്യണം, എന്നിട്ട് വേണം ഈ മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പൊ ഞാൻ വേഗം പോയിട്ട് ഈ മോന്തെ കുറ്റി ക്ലീൻ ആയിട്ട് കേട്ടോ. ഓക്കെ. അപ്പൊ അതേ, ഞാൻ ഫേസ് ഇവിടെ നോർമലി വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ
bubble mask. UCM guys, so yes, I am so excited as always. Okay guys, appo idu pole anta sadharana nammal use cheyna sheet mask idu pole alla vella color alla idu pakshe black color alla guys vannirikkunnathu. Tuk 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 tuk. Okay guys, appo idu namukku vega apply cheyyam. Okay guys, I have applied it. Now, we have to do this. Okay, 10 to 15 minutes. We have to watch it. Look guys, Okay guys, appo idu njan vachatti poi 10 minute aayittunde yan satyam parna enikku enne camera de screen like nokkan thanne oru dhairyam illa edu oru pole aayirikkanalle mogu mathe ai cinema le vikram illayirunnu adine endo pattittundadille adu pole kennile. Okay, appo namukku idu 15 minute vare vakkanu parney pakshe 10 minute konde enne enikku madiyayita yan kanda ende upper lips inde ivada ee oru bubbles form aayittilla ta nammal idu apply cheythe ee air inde contact la skin inde contact la engane engane contact la vannatti Okay, we have to massage the bubbles. Okay guys, appa njan nannayittu ende reethil massage cheythu koduthittundu ya bagu poyittu wash edittu varam. Look guys, quick clean aakittund at the same time skin padukka padukka dry aayittu feel aavadu kaaranam charcoal alle appa parannittu kaariyilla nannayittu clean aakiyappa enna mogathu undirunna oil kuda adarthundu poyi nonnundu so yes skin nannayittu clean aayittundalle nokke skin. Okay, appa ende oru first impression and overall ende oru experience endanu nu njan parayata appa first impression vachittu enikku thodiyathu ee pada undavana sambhavam korchu Expire avana kandittu njan veettil thanne irunnu use cheyandayirikkum. Okay guys, here is our thanatha maskal eda adin use cheyanannu njan bayangara confused aanu. Namukku idanne use cheyam kaaranam ende mondakuttiyana ettam kooli ingane vellam nirachcha balloon pole irikkara ravare ravare adinte roopam nokke ee nammal ulsavathinokke povum ingane pettikadagalil idu polte bhoodan roopangalu okkilla adu pole undalle va sukhamade sukhamadoyada. Look guys, Rejuvenated out. E therapy vachittu namada face
ബെറ്റർ ഫീൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം റിങ്കിൾസും ഡാർക്ക് സർക്കിൾസിനെയും കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു ആർട്ടിഫിഷ്യൽ കെമിക്കൽസും ക്രീമോ ലോഷൻസും ഒന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഭയങ്കര സൗന്ദര്യം നേടാവുന്നതാണെന്നാണ് അവർ പറയണത്. ഓ, എന്റെ മുടി, എന്റെ മുടിയുമ്പോ കുടുങ്ങിട്ടെ കുറച്ച്. സാരല്ല, ഓ ഗോഡ് ഗൈസ്, എനിക്ക് എന്ത് സുഖോട്ടാ, നല്ല ഫീൽ. സ്കിൻ നോക്കിയ പെട്ടെന്ന് ഭയങ്കര ഒരു ഗ്ലോയി ആൻഡ് പിങ്കി പിങ്കി. നിങ്ങക്ക് കാണണ്ട, അത് എനിക്ക് മാത്രം കാണുന്നുള്ള. എന്തായാലും ഞാൻ ആലോചിക്കുകയാണ്, രാവിലെ എണീക്കുമ്പോ ആ ഒരു ഭയങ്കര പഫിയാൻ ആ ഒരു മോന്ത എന്റെ ഇരിക്കില്ല, കണ്ണു ഒരു തരം ഇങ്ങനെ വീർത്ത് കെട്ടി, മുഖം ഒരു തരം ഇങ്ങനെ വെള്ളം നിറച്ച് വീർത്ത് കെട്ടിയിരിക്കില്ല. ആ ഒരു സമയത്ത് ഇത് യൂസ് ചെയ്ത് നോക്കണം എന്തായിരുന്നു. അപ്പൊ ബ്ലോഗ് ചാനലിൽ ഞാൻ ഷെയർ ചെയ്യാം എന്താ എക്സ്പീരിയൻസ്. നമ്മുടെ വരാൻ പോണ ഏതെങ്കിലും ബ്ലോഗില് രാവിലെ രാവിലെ ഞാൻ ഇതിട്ട് വരുന്നതായിരിക്കും ഗൈസ്. യെസ്, അപ്പോ മനസ്സിലായില്ലേ, ബ്ലോഗ് ചാനൽ വേറെ സബ്സ്ക്രൈബ് ചെയ്യാതാ ഞാൻ ഉദ്ദേശിച്ചത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഗൈസ്. സോ യെസ്, അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്, അതിനകത്ത് അഗെയിൻ എന്റെ ഒരു സ്വാർത്ഥതയില്ല. ഓക്കെ, നമുക്ക് ഇനി ഇത് കണ്ണിന്റെ കൂടെ നോക്കാട്ടാ. എന്തൊരു ഗൈസ്, ട്രസ്റ്റ് മീ, ഈ മോന്തടി സാധനക്കാട്ടും നല്ല സുഖം ഇതാട്ടോ. കാരണം ഇത് വെച്ച് നല്ല തണുപ്പ്, കണ്ണിന് എന്തൊരു റിലാക്സേഷൻ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വരെ വെച്ചോളൂ കേട്ടോ. കാരണം എനിക്കിപ്പൊ ഈ സമയത്ത് എന്തായാലും എനിക്ക് എന്തൊരു സുഖം ഗൈസ്, മുഖത്ത് ഈ സാധനം വച്ചേരെ കാട്ടോ സുഖം. എനിക്ക് ഈ ഒരു ഐ മാസ്ക് നല്ല സുഖം. ഡ്രോബാക്ക് എനിക്ക് തോന്നിയത് കറക്റ്റ് എന്റെ മോന്തയ്ക്ക് ഇത് ഫിറ്റ് ആണല്ലോ, മേ ബി മത്തങ്ങ മോന്ത ആയത് കൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ നമ്മളെന്തായാലും ആവശ്യം എന്താ വെച്ചാൽ ഫുൾ ഫേസും ഒരു തണുപ്പ് കിട്ടാൻ ഫുൾ ഫേസിൽ നിന്ന് കവർ ചെയ്യാം. അപ്പൊ നന്നായിട്ട് കവർ ആവുന്നുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ ഇങ്ങനെ സിഗ്സാക്ക് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാട്ടോ, അപ്പൊ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വരും. അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പൊ ഞാൻ ചെയ്യാനൊന്നും പോകണില്ല, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ടുള്ള ടൂൾസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ലേറ്റ് ആയി പോകും ഗൈസ്. എന്തായാലും ഇതുവരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, എന്റെ സ്കിൻ ഇപ്പോഴും ഭയങ്കര ഡ്രൈ ഫീൽ ചെയ്യാണ്, ബിക്കോസ് ഞാൻ ആ ചാർക്കോൾ മാസ്ക് യൂസ് ചെയ്തില്ലായിരുന്നു അതുകൊണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര തണുപ്പ് ആൻഡ് ലുക്ക് ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ കോൾഡ് ആയിട്ടുള്ള മാസ്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഐസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോയി ആൻഡ് റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഉണ്ടാവാണ്ടായിട്ട് നോക്കുമ്പോൾ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കുമ്പോൾ ഗ്ലോയി ആക്കും, പിങ്കി ആക്കും. യെസ് ഗൈസ്, എല്ലാം കണ്ടും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ റെഗുലർ ബേസിൽ ഞാൻ ഇത് യൂസ് ചെയ്യണതായിരിക്കും കേട്ടോ, ബിക്കോസ് രാവിലെ രാവിലെ പഫി ഫേസ് ആയിട്ടുള്ള മോന്ത ആർക്കും ഇഷ്ടപ്പെടുന്നത്. അവർ നെക്സ്റ്റ് ടൂൾ ഇതാണ് ഗൈസ്, കേസ് മിത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ വൈബ്രേറ്റിംഗ് റോസ് ക്വാർട്സ് റോളർ ആൻഡ് മസാജർ സെറ്റ് ഇട്ട. സോ ഇത് ഒരു തരം ജേഡ് റോളർ പോലത്തെ സംഭവമാണ് ട്ടോ. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ജേഡ് റോളർ ഞാൻ നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള വിയഡ് ടൂൾ ടെസ്റ്റിംഗിന്റെ ആ ഒരു വീഡിയോയിലാണ് തോന്നുന്നത് ജേഡ് റോളർ ഞാൻ കാണിച്ചിരുന്നത് അല്ലേ. അപ്പൊ ഇത്ര ഒരു ജേഡ് റോളർ മേടിച്ചിട്ട്, പക്ഷെ ഇതൊരു ഡിഫറെന്റ് ജേഡ് റോളർ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചായിരിക്കും, എനിക്ക് വട്ടില്ല ഒരു സാധനം തന്നെ 100 പ്രാവശ്യം മേടിക്കാനായിട്ട്. സോ ഞാൻ ഇപ്പൊ ആക്ച്വലി ആദ്യമായിട്ട് തുറക്കണം, അത് ഞാൻ പറഞ്ഞില്ല. സോ യെസ് ഗൈസ്, അപ്പൊ ഞാൻ തുറന്നു കഴിഞ്ഞു, പുറത്തു എടുത്തു കഴിഞ്ഞപ്പോ ഇതുപോലത്തെ എങ്ങനെ യൂസ് ചെയ്യണ എല്ലാ സംഭവവും ഇതും എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഇതെന്താ രണ്ട് സാധനം. ഓക്കെ ഓക്കെ, ഒന്ന് നമ്മുടെ മോന്തയ്ക്ക്, സോറി കൂടുതൽ വിട്ടുപോയി, ഒന്ന് നമ്മുടെ മുഖത്തിന് വേണ്ടിയാൽ ഒന്ന് നമ്മുടെ കണ്ണിന്റെ ചുറ്റും യൂസ് ചെയ്യാനായിട്ടാട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയ സാധനം അതിന് വേണ്ടിയാണ് ട്ടോ. ആൻഡ് ഇത് വലിയ നമ്മുടെ മുഖത്തിന് വേണ്ടിട്ട് ബാറ്ററിയും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ അത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യണം എന്നാട്ട പറഞ്ഞേക്കണം. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കുന്ത, ഇത് എങ്ങനെയാ ഗൈസ് ഓൺ ചെയ്യണേ? ബട്ടൺ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഈ സാധനം ഉണ്ട് ട്ടോ. ഓക്കെ ഗൈസ്, ദീ ഇവിടത്തെ ഈ സാധനം ആന്റി ക്ലോക്ക് വൈസ് ഇരിക്കുമ്പോ ഇത് ഓണാവും മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എന്തേ ഇവിടെ നമ്മുടെ സാധനം, എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഗൈസ് ഈ ഒരു കല്ലിനെ കാണാല്ലേ. ഓക്കെ, നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി സിറമിന്റെ ആവശ്യമൊന്നും ഇല്ല, ബട്ട് സ്റ്റിൽ ഈ ജേഡ് റോളർ ഒക്കെ യൂസ് ചെയ്ത് ജേഡ് റോളർ ഒക്കെ യൂസ് ചെയ്യുമ്പോഴേ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സിറം ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അതിട്ട് ഇങ്ങനെ തിരിക്കണ ഭയങ്കര ഇഷ്ടം. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ സ്മൂത്തിലി തെഞ്ഞി തെഞ്ഞി തിരിയും, അല്ലെങ്കിൽ എന്റെ സ്കിൻ ഡ്രൈ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഓക്കെ, അപ്പൊ സിറം ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ ജേഡ് റോളർ യൂസ് ചെയ്യാം ഗൈസ്. കേൾക്കാൻ പറ്റണ്ടോ നിങ്ങക്ക്? ഓക്കെ ഗൈസ്, അപ്പൊ മുഖത്ത് ഈ ഒരു സംഭവം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഭയങ്കര സന്തോഷമതിയായിട്ടുള്ള ഇതിലാണ്ട. ആക്ച്വലി ഗൈസ് ഇത് ഞാൻ എനിക്ക് ഉറക്കം അനുകൂന്നു, ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് വലിയ യൂസ് ഒന്നും തോന്നിയില്ല. നിങ്ങളോട് ഞാൻ പറയായിരിക്കരുത് വലിയ കാര്യമൊന്നുമില്ലെന്ന്, പക്ഷെ യൂസ് ചെയ്തും കൂടെ തുടങ്ങൂല്ലേ ഗൈസ്. അപ്പൊ ഇതിനകത്തൊരു ഈ വൈബ്രേഷനും കൂടെ വരും, അറ്റ് ദ സെയിം ടൈം ഇത് കടന്ന് ഇങ്ങനെ കറങ്ങുകയും ചെയ്യുമല്ലോ, നമ്മൾ റോൾ ചെയ്യുമല്ലോ. അപ്പൊ ഭയങ്കര
ഇന്റൻസിലി ആൻഡ് ഡീപ്ലി ആണ് ആ ഒരു വൈബ്രേഷൻ നമ്മുടെ സ്കിന്നിന്റെ അകത്ത് വരെ ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഈ എല്ലുകൾക്കൊക്കെ ഒരു അനക്കം കൊടുക്കും. ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് തലവേദന എടുക്കണ ആ ഒരു വൈബ്രേഷൻ അല്ല കേട്ടോ. നല്ല സുഖം ഞാൻ ഭയങ്കര നമ്മളിങ്ങനെ വല്ല ഔഷധശാല അല്ലെങ്കിൽ ആയുർവേദശാലയിലൊക്കെ പോയി നമ്മൾ അഡ്മിറ്റ് ആവുമ്പോൾ ഞാൻ എനിക്ക് അറിഞ്ഞൊരു എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ഞാൻ കണ്ടതുകൊണ്ട് അപ്പൊ അവരൊരുതരം ഓരോരോ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യില്ല, അപ്പൊ നമുക്ക് ആ ഒരു സുഖം അങ്ങനെ വരുമായിരിക്കും. അതുപോലത്തെ സുഖമുണ്ട് എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ. ഇത് യൂസ് ചെയ്ത് നോക്കാം, കാരണം ഇത് നമ്മൾ ഇതിന് മുന്നേ ഇതുപോലത്തെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഇതൊരു പുതിയ സാധനം കേട്ടോ, ഞാൻ അറിഞ്ഞ പോലുമില്ല എനിക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ടുള്ള സാധനം കിട്ടാൻ പോലും. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒന്നും അല്ല, രണ്ടിനെയും കൂടെ കാശ് നന്നായിട്ട് ഊറ്റിയിട്ടുണ്ടോ. ഈ ആക്ച്വലി ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ജിയഡ് റോളിന് വാഷ് ഒക്കെ ചെയ്യാം, കാരണം നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ആ സിറം ഒക്കെ ഇതുമ്പോൾ പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം, വാഷ് ചെയ്യാനായിട്ട് പറയാനില്ല, ജസ്റ്റ് വൈപ്പ് ചെയ്താലും മതി. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയതാണ്. അപ്പം റിമൂവ് ചെയ്തിട്ട് വൈപ്പ് ചെയ്യാം, ഇതുമ്പോൾ തന്നെ വച്ചിട്ട് വൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ വൈപ്പ് അല്ലെങ്കിൽ വാഷ് ചെയ്യാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൂടെ ഫിക്സ് ചെയ്യാം. ഇനി ഇതിനെ ഞാൻ യൂസ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ്, എനിക്കറിയാം നിങ്ങൾ എക്സൈറ്റഡ് ആണ്. ഓക്കെ ഗൈസ്, അപ്പം ഇത് ജസ്റ്റ് നമ്മളെ ഇങ്ങനെ അണ്ടറായിട്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. ബൈ, ഞാൻ ഒന്ന് വരാട്ട. ഗൈസ് എന്തൊരു സുഖം അറിയാമോ, അയ്യോ എനിക്ക് ഉറക്കം വന്നിട്ട് പോയി. ഞാൻ ഇപ്പൊ ഇവിടെ വീഡിയോ നിർത്തി കിടന്നുറങ്ങും ഗൈസ്, അതുപോലത്തെ സുഖോട്ട ഇത് യൂസ് ചെയ്തപ്പോ. ഇത് ആക്ച്വലി ഒരു സംഭവം ഞാൻ പറയട്ടെ, മറ്റേത് നമ്മുടെ ഈ ഒരു ഹെഡില്ലേ ഫേസിന് വേണ്ടിയിട്ടുള്ളത്, അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് അമർത്തി അമർത്തി ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റ് ഹാൻഡഡ് ആവട്ടെ. പ്രസ് ചെയ്യാന്ന് പറഞ്ഞു കൊണ്ടിട്ട് മനസ്സിലായില്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാറ്, ജസ്റ്റ് പതുക്കെ നമ്മൾ ഇങ്ങനെ പതുക്കെ പതുക്കെ അതിന്റെ ഫീൽ എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ കണ്ണിന് എന്തൊരു റിലാക്സേഷൻ. ഇങ്ങനെ ഫുൾ ടൈം ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഫോണിലിരിക്കണം അങ്ങനത്തെ കൂട്ടരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി എന്തായാലും യൂസ്ഫുൾ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിന്റെ ശരിക്കുള്ള റേറ്റ് 2000 ആട്ട, ആൻഡ് ഞാൻ മേടിക്കുമ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടിയിട്ടുള്ള റേറ്റ് ആണ്, 1099 എന്ന ഞാൻ മേടിച്ചത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളതാണ് 989 rupees ഗൈസ്. അപ്പൊ ഇത് രണ്ടും കൂടെ ആണെങ്കിലാണ് കേട്ടോ അതിന്റെ റേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫേസിന്റെ മാത്രം മതിയെങ്കിൽ 799 rupees മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ രണ്ടും കൂടെ ആവുമ്പോ നമുക്ക് കണ്ണിനും കൂടെ ആയല്ലോ, നല്ല സുഖം കിട്ടണമെന്നാണ്. അപ്പൊ ആ ഒരു രീതിയിൽ പക്ഷെ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറവിന് കിട്ടണത് ഗൈസ്. ആസ് യൂഷ്വൽ എനിക്ക് വയ്യ, കുശുമ്പിച്ച് കുശുമിച്ച് ഒരു പരിധി ആയിരിക്കാം. സോ ഗൈസ് ഗൈസ്, നമുക്ക് ഈ നമ്മുടെ നെക്സ്റ്റ് ടൂളിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ആണ് ഈ ഒരു ലിപ് മാസ്ക്. സോ ഇതാണ് ഗൈസ് നാൻസി അജ്രാമ് പറഞ്ഞ ചെറി ലിപ് മാസ്ക് ടു ഷേപ്പ് ബ്യൂട്ടിഫുൾ ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം. ഇത് ഞാൻ അകെ നോക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ. സോ ഇതിനകത്ത് ആക്ച്വലി എഴുതിയേക്കുന്നത് ജോസു ലിപ് മാസ്ക് എന്നാണ്, ഇതിനകത്ത് എഴുതിയേക്കുന്നത് നാൻസി അജ്രാം. അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ എന്താന്നുള്ളത്. സോ പല പല ബ്രാൻഡിന്റെ ആണ് നമുക്ക് കിട്ടിയേക്കണത്, കാര്യം നടന്നാൽ മതി അത്രമാത്രമുള്ളൂ. അപ്പൊ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഫേഡ്സ് ലിപ് ലൈൻ, ലിപ്പും ഇങ്ങനെ വരെയായിട്ട് കിടക്കില്ല. അപ്പൊ അതിനെ ഫേഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്യും, ക്യൂട്ടിക്കൾസിനെ റിപ്പയർ ചെയ്യും, ലിപ് കളറിനെ ബ്രൈറ്റൻ ചെയ്യുന്നതായിട്ട്. ലിപ് കളറിനെ ബ്രൈറ്റൻ ചെയ്യേണ്ട ഈ പിഗ്മെന്റേഷൻ മാറ്റിയാൽ മാത്രം മതി. സോ യെസ് ഗൈസ്, നമുക്ക് നോക്കി നോക്കാം എന്താ ഏതാന്നുള്ളത്. സോ നമുക്ക് ഇട്ടത് ഇതിനെ പൊട്ടിക്കാം, ഹൈലൈറ്റ് പാക്കറ്റ് പുറത്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് സംഭവം. കൂടുതൽ ഷോക്കിംഗ് റിയാക്ഷൻ തന്നപ്പോ തൊണ്ട തന്നെ പോയി. ഇതെന്താണ്, ലുക്ക് ഗൈസ് എങ്ങനെയുണ്ട്? എന്റെ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ ലിപ്സ് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം, എന്താ ഓപ്പൺ ആവത്തെ. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ഒരു അടിപൊളി സ്മെൽ ഇട്ടാ. ആ ഇതെന്തൊരു നല്ല സ്മെൽ. ഞാനൊരു സ്പാറ്റുലയും കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇതിനെ ഓപ്പൺ ചെയ്യാം. ആമസോണിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യം ലിപ് മാസ്കിനെ ലിപ്സ് മേക്ക് വയ്ക്കാം 15 to 20 minutes. ഇനി ഇതിനും കൂടെ വെയിറ്റ് ചെയ്യണം, ഇൻഗ്രീഡിയൻസ് നമ്മുടെ ലിപ്സിലോട് നന്നായിട്ട് സോക്ക് ആവണവരെ റിമൂവ് ചെയ്യുക, എന്നിട്ട് അതിനെ എടുത്ത് കളയാം. നമ്മൾ അപ്ലൈ ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്യരുത് കേട്ടോ. ആൻഡ് പാക്ക്ഡ് റിമൈനിങ് സിറം. ഓക്കെ, അതിനാണ് അവർ സ്പാറ്റുള്ള തന്നത്. ഫൈൻ. എനിക്ക് ചീടി വന്നു ഗൈസ് ഇത് അപ്ലൈ ചെയ്യുന്നു. ഓ
ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് വച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇനി ഇതിനെ 10 to 15 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. ബട്ട് ഇത് കണ്ടുകൊണ്ട് എനിക്ക് ക്യാമറ സ്ക്രീൻ നോക്കാൻ പറ്റില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കുവാണ്. ഇപ്പൊ എനിക്കൊരു ശ്വാസം കിട്ടി നിൽക്കുന്നു. ഇടയ്ക്കൊക്കെ വായ നിങ്ങൾ ശ്വാസം വലിച്ചില്ലെങ്കിൽ എനിക്കൊരു സംഭ്രമം ഗൈസ്. അപ്പൊ ഞാനൊരു 15 മിനിറ്റ് വെച്ചിട്ട് ഇപ്പൊ 15 മിനിറ്റ് വച്ചതിന് ശേഷം ഇവിടെ ഒരു കൊരങ്ങ മോന്തായിട്ട് ഇരിപ്പുണ്ട്. കുറച്ച് നോക്കട്ടെ കണ്ണടി. ഒരു മിനിറ്റ്, എനിക്കൊന്നും പ്രത്യേകിച്ച് ഫീൽ ആയില്ല. ഓക്കെ ഗൈസ്, അപ്പൊ അവരിതിനകത്ത് പറഞ്ഞിട്ട് 10 to 15 മിനിറ്റ് വരെ. അപ്പൊ ഞാൻ 15 മിനിറ്റ് വരെ എന്തായാലും വച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മാസ്ക് മാറ്റിയിട്ട് വരുന്ന സിറം പാറ്റ് ചെയ്ത് കൊടുക്കുക. എനിക്കൊരു സിറവും കാണും, നിങ്ങൾക്ക് വലതും കാണുന്നുണ്ട്. വെറും പൊട്ട സാധനം ഗൈസ്, വെറും പൊട്ട സാധനം. ഈ ഒരു സാധനം കാണാൻ മാത്രം ഭംഗിയുണ്ട്. സോ ഇതിന് വേണ്ടി ഞാൻ കൊടുത്തു 450 രൂപ. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഷോക്കേസ് ആയിട്ട് യൂസ് ചെയ്തത്. പക്ഷെ ഇതിന്റെ അകത്തുള്ള സാധനം നോ യൂസ്, വെറുതെ ഒരു സാധനം ഓട്ടോ. എന്റെ ലിപ്സിന് ഒരു കുന്തം ഇത് മണ്ണാൻ കട്ട് ചെയ്തിട്ടില്ല. ഈ 450 രൂപ വേണ്ടി നിങ്ങളെ ലനേജിന്റെ ലിപ്ബാം മേടിച്ചു. അത് എത്ര നാളായി ഞാൻ മേടിച്ചിട്ട് ഇതുവരെ പകുതി പോലും ആയിട്ടില്ല. ജസ്റ്റ് തൊട്ട് അപ്ലൈ ചെയ്താൽ തന്നെ ഫുൾ ഡേ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും ഗൈസ്. നമ്മളിപ്പോ കഴിച്ചിട്ടും കുടിച്ചിരിക്കും, ഫുൾ ഡേ ആരും അങ്ങനെ പട്ടിണി എടുക്കില്ല. ബട്ട് സ്റ്റിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തത് വെക്കണതാണ്. ഇതൊരു മണ്ണാങ്കട്ടയും ചെയ്തിട്ട് വെറുതെ എന്റെ കാശ് കളയാനായിട്ട് വീഡിയോ വീട്ടിലെ കാണിച്ച എല്ലാം വിയർഡ് ടൂൾസ് / പ്രൊഡക്ട്സ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഗൈസ്. അപ്പൊ ഓണസ്റ്റ്ലി എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഒന്ന് ഈ ഒരു പച്ച മാസ്ക്, പിന്നെ ഇങ്ങനെ ട്രാവലും ടൂറിനൊക്കെ പോകുമ്പോ പറ്റിയതായിട്ടുള്ളതാണ് ഈ ഒരു ബബിൾ മാസ്ക്. പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഇത് ഈ സംഭവം, ഇതും അടിപൊളിയായിട്ട് തോന്നിയത്. പിന്നെ ഈ ഒരു സാധനം മേടിക്കേണ്ട, നിങ്ങൾക്ക് ഇൻ കേസ് ഷോപ്പീസ് ആയിട്ട് വേണമെങ്കിൽ ഷോപ്പീസ് അനുസരിച്ച് നോക്കുക. ഇത് ഷോപ്പീസ് ആക്കാനായിട്ട് 450 രൂപ കൊടുക്കരുത്, ചൂരിലെടുക്കും ഞാൻ. ഈ വീഡിയോ എങ്ങനെ എന്താണെന്നുള്ളത് പറയാ. പാർട്ട് 5 വേണോ ഇനി വിയർഡ് ടൂൾസിന്റെ? ഞാൻ തപ്പി പിടിച്ച് തുടങ്ങാം ഇപ്പൊ മുതലേ. അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും പറയാം ഗൈസ്, പാർട്ട് 5 വേണമെങ്കിൽ പിന്നെ ഇതുപോലത്തെ വേറെ എന്ത് ഞാൻ ടെസ്റ്റ് ട്രൈ ചെയ്യണം, അതും എന്തായാലും പറയാൻ. ഈ വീഡിയോ ഇവിടെ വരെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും നിങ്ങൾ എന്റർടൈൻ ആയിട്ടുണ്ടെങ്കിൽ ഗൈസ് എന്തായാലും ലൈക്ക് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഗൈസ് എന്തെന്നാ നിങ്ങൾ ചെയ്യേണ്ടത്? വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. 2 സെക്കൻഡിൽ എടുക്കുമ്പോൾ നമ്മുടെ 2 ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിഞ്ഞൂടെ നമുക്ക് 2 ചാനലുണ്ട് കേട്ടോ, നമുക്കൊരു വ്ലോഗ് ചാനലും കൂടെ ഉണ്ട്. അപ്പൊ അതിനും ഇതിനും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. വെറും 2 സെക്കൻഡ് എടുക്കുകയാണ്, അത് ഫ്രീ ആണ്. അപ്പൊ ബ്ലോഗ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോ പോയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും കണ്ട് രസിച്ചോട്ടെ. ആൻഡ് വേണ്ടാത്ത ഇതുപോലത്തെ സാധനങ്ങൾ മേടിച്ച് കാശ് കളയാണ്ടിരിക്കട്ടെ ഗൈസ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഞാൻ പറയാൻ പോണ പേരാണ് പൂർണിമ. താങ്ക് യു സോ മച്ച് പൂർണിമ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്റെ വരാമണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെന്നൈ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ പോയിട്ട് കമന്റ് ചെയ്യുക. മേഘ ഒരു പർപ്പൽ ഹാർട്ട് കൊടുക്ക, ഡാഷ് ഇടുക, എന്നിട്ട് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് കാണാം. ചെയ്യാൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ.